ഹായ്, എറൺമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു ട്രിപ്പ് പോയാലൊന്ന്. ട്രിപ്പ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ് അല്ലേ? യെസ്, നമ്മളിന്നൊരു ട്രിപ്പ് പോകാൻ പോവാണ്. നമ്മളെ കുറച്ച് ഫ്രണ്ട്സും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് ചെറിയൊരു ട്രിപ്പ് പോകാനുള്ള സെറ്റപ്പ് ഒക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം 5 വണ്ടി ഉണ്ട്. ഇപ്പോൾ ഇവിടെ 2 വണ്ടി ഉണ്ട്, ബാക്കി 3 വണ്ടി വഴിയിൽ നമ്മളൊപ്പം ജോയിൻ ചെയ്യുന്നതാണ്. പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ പോകുന്നത് അസ്വേർ ഫാമിലി റിസോർട്ടിലേക്കാണ്. റിസോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മോഡേൺ റിസോർട്ട് എന്നുള്ള കൺസെപ്റ്റ് ഒന്നും അല്ല, ഒരു പഴയ ഒരു ഫാം ഹൗസ്, അങ്ങനെ പറയാം, ഒരു ഫാം ഹൗസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഞാൻ പോയിട്ടുണ്ട്, അപ്പോഴുള്ള ഒരു അനുഭവം വെച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അതിന്റെ ഉള്ളില് അത്യാവശ്യം നമുക്ക് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഇത് വരുന്നത് ഏകദേശം നമ്മൾ ദോഹയിൽ നിന്ന് 1.5 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട്. ദുക്കാൻ റോഡിൽ ഷഹാനി എന്ന് ഡൈവേർട്ട് ചെയ്തിട്ടാണ് ഇത് പോകേണ്ടത്. ഓക്കെ, ഷഹാനി എന്ന് പറയുമ്പോൾ ഷഹാനി കുറച്ച് പ്രത്യേകത ഉള്ള ഒരു സ്ഥലമാണ്. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ, ഞാൻ ഖത്തറിൽ വന്നപ്പോൾ ആദ്യമായിട്ട് വന്നത് ഷഹാനിയിലേക്കാണ്. ഏകദേശം ഒരു 2 വർഷത്തിനടുത്ത് ഞാൻ ഷഹാനിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ള സ്ഥലമാണ്. അതേപോലെ കുറച്ച് പ്രത്യേകത, അവിടെ ഒരു ക്യാമൽ റേസിംഗിൻ്റെ സ്ഥലമുണ്ട്, അതേപോലെ ഷെയ്ഖ് ഫൈസൽ മ്യൂസിയം, ഒരു പാർക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഓക്കെ, പറഞ്ഞിരുന്നു ഷഹാനിയിൽ ക്യാമൽ റേസിന്റെ ഒരു കാര്യം. ക്യാമൽ റേസ് ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു ക്യാമൽ റേസ് ഇവിടെ കഴിഞ്ഞു. ഇനി ഈ മാസം അവസാനം ഉണ്ടെന്ന് അറിയാൻ പറ്റി. എന്തായാലും റേസിങ്ങിന് പ്രൈസ് കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഇത്രയും വണ്ടികൾ പ്രൈസാണ്. മുമ്പിൽ അതാ, അതിന്റെ ബാക്കിലൊക്കെ ഫുള്ളായിട്ട് ലാൻഡ് ക്രൂയിസറാണ്, നിസ്സാൻ പെട്രോള്, ലാൻഡ് ക്രൂയിസർ, ഇങ്ങനത്തെ വണ്ടികളാണ് ഫുൾ. ഇതൊക്കെ പ്രൈസ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഷഹാനിയ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ്. അതെന്ന് വെച്ചാൽ, ഈ ഒന്നാമത് ഈ ക്യാമൽ റേസിന്റെ കാര്യം, രണ്ടാമത് ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു പാർക്ക്, ഒരു ദോസരി പാർക്ക് ഉണ്ട്. അവിടെ ചെറിയൊരു എന്താ പറയാ, ഒരു പ്രൈവറ്റ് ഏരിയ ആണത്, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ കുറച്ച് ഈ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു സംഭവം ഉണ്ട്. വേറുള്ളത് ഷെയ്ഖ് ഫൈസൽ മ്യൂസിയം ആണ്. അവിടെയൊക്കെ നമുക്ക് എന്തായാലും ഒരു പ്രാവശ്യം പോകണം. ഇപ്പം എന്തായാലും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അസ്വേർ റിസോർട്ടിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, ആ പോകുന്ന വഴിക്ക് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ കയറി എന്ന് മാത്രമേ ഉള്ളൂ. അവിടത്തേക്ക് പോവാ, അതിൻ്റെ കാഴ്ചകൾ കാണാം. സിംഗിൾ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ പോകണം. അത് കഴിഞ്ഞാൽ ഓഫ് റോഡ് ഉണ്ട്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയ കാറുകൾക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഓഫ് റോഡാണ്. എന്തായാലും നമ്മളെ കൂടുതലൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓഫ് റോഡിലേക്ക് കയറാൻ പോവാണ്.
ഏകദേശം ഇവിടെ ഡെസ്റ്റിനേഷനിൽ എത്താനായി. അതിന്റെ മുമ്പായിട്ട് ഞാൻ ചെറിയൊരു കാഴ്ച കാണിച്ചുതരാം. നോക്കോ, ഒട്ടകോ ഈ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടോ, കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നു. ഒട്ടകഥാ ഈ ഞങ്ങൾ പോകുന്ന ഓഫ് റോഡിൽ കൂടെ ക്രോസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒട്ടകത്തിന്റെ മുമ്പിലെ കാല് ശ്രദ്ധിച്ചറിയാ, അവർ ചങ്ങലയോ കയറോ അങ്ങനെ എന്തോ ഒന്ന് ഇട്ടിട്ടുണ്ട് ഒട്ടകം സ്പീഡിൽ പോവാതിരിക്കാൻ വേണ്ടിട്ട്. നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെയുള്ള ഫസ്റ്റ് കാഴ്ച ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെയാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ളത്. ഇതാ ഇവിടെ നമ്മളെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫിഷ് പിടിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം അവിടെ ഇരിക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ റൈറ്റ് സൈഡിൽ ഇതാ, റൈറ്റ് സൈഡിൽ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ച കുറച്ച് ഇതൊക്കെ കാണാം. ആട്, അതേപോലെ മയിലുണ്ട്, മാനുണ്ട്, അതേപോലെ ഇവിടെ ഇതാ നമ്മളെ ലെഫ്റ്റ് സൈഡിലായിട്ട് രണ്ട് പക്ഷികൾ. എന്ത് പക്ഷിയാണ് എന്നൊന്നും അറിയില്ല, കാണുന്നില്ലേ. ഓക്കെ, ഇനി എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളൂടെ നമുക്ക് കാണാം. ഇതിൻ്റെ അപ്പുറ സൈഡിലായിട്ട് വേറൊരു രണ്ട് പക്ഷികൾ കൂടെ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റുമോ? അടുത്തുനിന്ന്, വളരെ അടുത്തുനിന്ന് തന്നെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മളെ കാണുമ്പോൾ തന്നെ ഓടി പോകുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് റൈറ്റ് സൈഡിലേക്കും അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്കും പോകാൻ പറ്റും. ഇവിടെ ഒരു അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും കാണുന്നൊന്നുമില്ല, മീനൊന്നും കാണുന്നൊന്നുമില്ല, അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ ഉള്ളിൽ നിന്ന് ഇത് ക്ലീൻ ചെയ്യലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നമ്മളെ ഈ പൂപ്പല് പിടിച്ചിട്ടേ മീനുകളൊന്നും, ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്, കാണുന്നൊന്നുമില്ല. അങ്ങനെ നമ്മളാ പറഞ്ഞ പക്ഷി ഇതാ, അത് കഴിഞ്ഞിതാ മയിലുണ്ട്. ഇവിടെ മയിലിനെ കാണുന്നുണ്ടല്ലേ. ഒരു ആൺമയിലും ഒരു പെൺമയിലാണെന്ന് തോന്നുന്നു. ഇതിലായിട്ട് മുതലുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നറിയില്ല. അടുത്തേക്ക് പോകാൻ ഇതിൻ്റെ ഉള്ളുണ്ട്. ഓക്കെ, അതേപോലെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുരങ്ങ്. അത് ഏത് സ്പീഷ്യസ് ആണ്, എന്താണ്, എങ്ങനെയാണെന്നൊന്നും അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഒന്നും ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. നമ്മളെന്തായാലും സാധാരണ കുരങ്ങല്ല, എന്തോ സംതിങ് ഇതാണെന്നുള്ളത് എനിക്കറിയില്ല. കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ അതാ നമുക്ക് ആമനെ കാണുന്നുണ്ട്, നമ്മളെ സ്വന്തം ആമ. അതിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ടെന്ന് തോന്നുന്നു, ഉള്ളോട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആമ അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് എന്താ നോക്കാം. അവിടുന്നിങ്ങനെ തുടങ്ങി ഇതുവരെ ലവ് ബേഡ്സോ അങ്ങനെ എന്തോ കാര്യങ്ങളാണ്, പക്ഷേ ഒന്നിനും പുറത്ത് കാണുന്നില്ല. ചിലപ്പം ചൂടായതുകൊണ്ടൊക്കെ ഈ കൂടിൻ്റെ ഉള്ളിലായിരിക്കും, അല്ലെങ്കിൽ അവിടെ ചെറിയൊരിത് കാണുന്നുണ്ട്. എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാകുന്നില്ല. അവിടെ ബോർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാണാൻ. ഓക്കെ, എന്തായാലും ഇതൊരു വലിയ ഏരിയ ആണ്, കണ്ടില്ല, ഇത്രയും ലെങ്ത്തിനുള്ള ഒരു ഏരിയ ആണിത്. ഇവിടെ ഇതാ കുറച്ച് കോഴികൾ കാണുന്നുണ്ട്, നമ്മൾ സാധാരണ കോഴികൾ. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ കുറച്ച് കാലി സ്ഥലങ്ങളാണ്. മുമ്പ് എന്തുണ്ടായിരുന്നോ അല്ലെ ഇനി അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, കാരണം കുറച്ച് പണികളൊക്കെ അവിടെ നടക്കുന്ന സൗണ്ടും കുറച്ച് ആളുകളെയൊക്കെ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കൂടുതലായിട്ട് ഒന്നും കാണാനൊന്നുമില്ല. ഇവിടെ അതിനുള്ളിലായിട്ട് ഒട്ടകപ്പക്ഷി ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒന്നത് അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, മറ്റൊന്നതാ അവിടെ ഉണ്ട്. ഓക്കെ, കാണുന്നുണ്ടാവല്ലേ.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചിരിക്കുമ്പോ ഫിഷ് പിടിക്കൂറിന്റെ കാര്യം ഓർമ്മ വന്നു, നേരെ ഇങ്ങോട്ട് പോന്നു. അങ്ങനെ പുറത്തുള്ള കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ വിചാരിച്ചു എന്നാ പിന്നെ ഇനി ഒരു കുളിയാവോ, നേരെ പൂളിലേക്ക് വന്നതാണ്. ഇനി കളി വെള്ളത്തിൽ. അവനാണ് ഏറ്റവും വലിയ കള്ള. അപ്പോ സ്വിമ്മിംഗ് പൂളിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോ പുറത്തേക്ക് ഇറങ്ങി, അവരവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്തിങ്ങനെ ഇറങ്ങിയപ്പോൾ ഇവിടെ കുറച്ച് ഷെഡുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊന്നും അറിയില്ല, കാരണം ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാനൊക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇവരൊരു റൂമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ അവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ടാവും ഭാവിയിലേക്ക്. അതൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയില്ല, എന്തായാലും അങ്ങനെയൊക്കെയുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കണം. കാരണം ഇവിടെ വണ്ടികളൊക്കെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ആരോ ഇവിടെ ഉണ്ടോയെന്നോ ഇതിൻ്റെ ഓഫീസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോയെന്നോ എന്നൊന്നും അറിയില്ല. ഒരു വണ്ടിയൊക്കെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്ലാനുകളൊക്കെ ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു ഇവിടെ ആരൊക്കെ താമസമുണ്ടോയെന്നുള്ളത്, കാരണം വണ്ടിയൊക്കെ വരുന്നും പോകുന്നൊക്കെ ഉണ്ട്. ചിലപ്പം ഗസ്റ്റിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളതൊക്കെ അവർ ഇനി ഫ്യൂച്ചറിൽ ചെയ്യണ്ടാവും. എന്തായാലും ഇതൊരു ഒരു നല്ലൊരു ഏരിയ ആണ്. ഇല്ല, പുറത്തുനിന്ന് പോയി നോക്കിയിട്ട് അതിൻ്റെ കാഴ്ചകളോടെ ഒന്ന് നോക്കാം. കാണിച്ചതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഈ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ളത്, ഇവർ റൈറ്റ് സൈഡിൽ ഇവരെന്തോ ഒരു കൃഷി തുടങ്ങിയിരുന്നു തോന്നുന്നു. എന്തോ ഒരു കൃഷി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം ഇല്ല, ഇല്ലെന്ന് തോന്നുന്നില്ല, ഇപ്പം ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ പൈപ്പുകൾ ഇട്ടിട്ടുണ്ടല്ലോ, അത് നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പൈപ്പുകളായിരുന്നു അത്. അപ്പോൾ
ഇപ്പൊ എന്തായാലും ആ കൃഷി ഇല്ല, എന്തായിരുന്നു കൃഷി എന്നൊന്നും അറിയത്തില്ല. ഓക്കെ, എന്തായാലും ഇതാ അവിടുത്തെട്ടോളം അങ്ങ് ദൂരെ വരെ എന്തൊക്കെയോ കൃഷി ഉണ്ടായിരുന്നു, എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ റിസോർട്ടിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു, കുറേയൊക്കെ കണ്ടു. ഇനി കൂടുതലായിട്ടൊന്നും കാണാനൊന്നും ഇല്ല ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് വലിയൊരു ലക്ഷറി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നുമല്ല, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഒരു എന്താ പറയുക, ഒരു ഫാം ഹൗസ് അങ്ങനെയൊക്കെ പറയാം. അല്ലാതെ റിസോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കൂടിപ്പോവും. ഞാൻ എന്തായാലും ഇവിടേക്ക് വരാനുള്ള ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ, ഖത്തറിൽ ഫാമിലി ഒക്കെ ആയിട്ട് താമസിക്കുന്ന ആളുകൾക്ക് വീക്കെൻഡിലൊക്കെ ജസ്റ്റ് ഒരു ലോങ് ഡ്രൈവ്, ഏകദേശം നമ്മളെ ദോഹയിൽ നിന്ന് 1.5 മണിക്കൂർ യാത്ര ഉണ്ട് ഇങ്ങോട്ട്. അതിൽ ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഓക്കെ, 1.5 മണിക്കൂർ യാത്ര ചെയ്യാം, അതേപോലെ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ കാണുകയും ചെയ്യാം. അതാണ് ഇവിടുത്തെ കാര്യങ്ങൾ, വേറെ കൂടുതലായിട്ടൊന്നും ഇല്ല. പിന്നെ മറ്റ് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്, അവിടേക്കൊക്കെ നമുക്ക് പോകണം ഇപ്പോഴല്ല. ഓക്കെ, മയിലിനെ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ റിസോർട്ടിലെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനിയും നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്, കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള വീഡിയോ നിങ്ങൾക്ക് വരും.